എന്തൊരു ശല്യാണ്, ഒന്ന് ഒന്ന് വീഡിയോ എടുത്തോട്ടെ, സമാധാനം തരുമോ? സോറി, ഇത് റൈസ് അല്ല, ഇത് ബിങ്കോ ആണ്. ഹലോ, അസ്സലാമു അലൈക്കും, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. അപ്പം ഇതാ, ഇതൊക്കെ കണ്ടില്ലേ നിങ്ങള്, ഇപ്പൊ കേൾക്കാൻ മനസ്സിലായിണ്ടാവും ഞങ്ങളൊരു ലൈസ് ചലഞ്ച് ആയിട്ടാണ് വന്നതെന്ന്. അപ്പൊ നമ്മൾ ലൈസ് തിന്നാൻ പോവാണ്. ഇതിൽ ആരാണ് കൂടുതൽ ലൈസ് തിന്നത്? ഓ ലൈക്ക് വിന്നറാവാ. അപ്പൊ അതിന് മുന്നേ നമ്മളെ ചാനൽ നിങ്ങൾ ആദ്യമായിട്ട് കാണണമെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാം, അമ്മ ഇഷ്ടപ്പെട്ട ലൈക്കും ചെയ്യാം. അപ്പൊ ഇതാണ് ഇന്നത്തെ ഇല്ല അല്ലേ, ജോസ തിന്നത്? ഞാനത് കൊറേ തിന്നു, എനിക്ക് ഭയങ്കര ഇഷ്ടാണ്. അപ്പൊ ഇതാണ് ഇന്നത്തെ ഇല, ഞങ്ങളത് തിന്ന് തീർക്കും, എല്ലാം നിങ്ങൾ തിന്ന് തീർക്കാൻ പോവാണ്. അപ്പൊ എത്ര എണ്ണോ? പത്ത്, പന്ത്രണ്ട് എണ്ണ ഉണ്ട്. പത്തെണ്ണം, പത്തെണ്ണാള്. ഇത് ഒന്നിന്റെ പത്തിന്റെ തീർന്നു പോയി ആ കടയില് വന്നപ്പോ. അപ്പൊ അഞ്ചിന്റെ രണ്ടെണ്ണം കൂടി വാങ്ങി നമ്മള്. അപ്പൊ നമുക്ക് തിന്നാൻ പോവാ. അപ്പൊ നമ്മള് ഫസ്റ്റ് അഞ്ചത്തേക്കാണ് തുടങ്ങണേ. അപ്പൊ അഞ്ച് ഇതാ പൊട്ടിക്കാൻ പോവാണ്. സ്റ്റാർട്ട് ചെയ്യുമ്പോ പൊട്ടിച്ചിട്ടാണ് സ്റ്റാർട്ട് ചെയ്യേണ്ടത്. അങ്ങനെ ഒന്നും ഇല്ല കേട്ടോ, ഞാൻ തിന്നോ സ്റ്റാർട്ട്, ഞാൻ തിന്നാൻ തുടങ്ങിക്കാം. അതെന്താണിത്? പറയാൻ തന്ന ഒന്നും കേക്കില്ലല്ലോ, ഒന്നും കേക്കില്ല. ഈ സൗണ്ട് മാത്രം രണ്ട് ചുവട്ടിലേക്ക് അടിയാ, ഒരു ചുവട് അടിഞ്ഞെടുക്കാണ് ജലദോഷം വന്നിട്ട്. ഞാൻ ആ സൂട്ടിലെ ലൈസ് തിന്നിട്ട് ലാസ്റ്റ് കഴിക്കണേ. എന്താണ് കേക്കില്ല? ഇല്ല, ഈ ചുവട് അടിഞ്ഞെടുക്കാണ്. ഒറ്റടി കേട്ടോ നമുക്ക്. ഇങ്ങനെ ചമക്കുമ്പോ ഒന്നും കേക്കില്ല. സോസും കൂടി വെക്കണം. സോസ്, സോസും വെള്ളം എനിക്ക് ഇങ്ങനെ സൂക്ഷിച്ച് തിന്നാം. വെള്ളം വരെ കുടിക്കാൻ പറ്റില്ല. പിന്നെ എന്ത് തൊണ്ടാലും പനിയൊക്കെ ഉണ്ട്. നിൽക്കാതില്ല, ഇന്ത്യയിലൊക്കെ പൊടി പൊടി തീർന്നില്ല. ഈ കാക്ക എപ്പോഴും വരും, എന്തൊരു ശല്യാണ്. ഒന്ന് ഒന്ന് വീഡിയോ എടുത്തോട്ടെ, സമാധാനം തരുമോ? എന്താ കാര്യം? ഇത് കീറിപ്പോയി. അയ്യേ, അത്തൊന്നും വേണ്ട. ഇല്ലാമ്മ ഇങ്ങനെ ഞാൻ വെറുക്കപ്പെടുമെന്നാണ് ഇപ്പൊ എന്റെ പേടി. സോറി, ഇത് റൈസ് അല്ല, ഇത് ബിങ്കോ ആണ്. അപ്പൊ ഇത്രയും നേരം നമ്മള് പൊട്ടം, നിങ്ങൾക്ക് നല്ല ബുദ്ധി ഉണ്ടെന്ന് മനസ്സിലായി, പക്ഷെ നമ്മളാണ് പൊട്ടന്മാര്. നമ്മൾ പറഞ്ഞ മാറിപ്പോയി, ഇത് റൈസ് അല്ല, ഇത് ബിങ്കോ ആണ്. ചെറിയൊരു മിസ്അണ്ടർസ്റ്റാൻഡിങ് പറ്റിയതാട്ടോ. നിങ്ങളിത് കണ്ടുപിടിച്ചിട്ടുണ്ടോ? നമുക്ക് മനസ്സിലായി നമ്മളാണ് പൊട്ടന്മാര്. അപ്പൊ അങ്ങനെയൊക്കെ പറ്റിയത് ബിങ്കോ ആണ്, തെറ്റിപ്പോയതാട്ടോ. ബിങ്കോ ലൈസിന്റെ ഒരു ഭാഗം തന്നെയാണ്, കണ്ട ലൈസാന്ന് തോന്നും. രണ്ടും ഒന്നും തന്നെയാണ് സംഭവം, പേര് മാറ്റുള്ളൂ. ഞാനല്ല പറഞ്ഞ കടിയല്ലായിരുന്നു.
എന്താ ആടി കളിക്കുന്നത്? പൊടി തന്നോ? പൊടി തന്നോ? കേക്കുന്നില്ല, അത് ചവിടക്കൊന്നും കിട്ടും പൊക്കുന്നത്. ആയാ ഒന്നാമത് ചമിക്കുന്നുണ്ട്, രണ്ടാമത്തെ എന്നെ ചെവിട് കേൾക്കില്ല. അപ്പൊ ഈ അവിടെ സൗണ്ട് കൂടി കേൾക്കില്ല. അങ്ങനെ ഞാന് രണ്ട് ഈ ലേസ് പൊട്ടിക്കാനാണ് എനിക്ക് അറിയാത്തത്. അപ്പൊ ഞാൻ കേൾക്കില്ല. അപ്പൊ കേൾക്കില്ല. തേങ്ങ തേങ്ങ എനിക്ക് വേണ്ട. തിന്ന് തിന്ന് അതിന് എന്തുണ്ട്? പൊടി ഉണ്ടോ? പൊടി ഉണ്ടാവും. എന്ത് എന്റെ അമ്മ ഇതൊക്കെ ഇങ്ങനെ തിരികാൻ എന്റെ ഉണ്ട്. അത്രയും കിട്ടില്ല. ലൈസിന്റെ പെട്ടി 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 വെക്കാതെ അത് കഴിഞ്ഞു കഴിഞ്ഞാട്ടോ അടുത്തന്നെ. അപ്പൊ ഞാൻ മൂന്നാമത്തെ പാക്കറ്റ് എത്തി. പാക്കറ്റ് എത്തി പൊങ്ങിയൊക്കെ വാങ്ങാം. ബുഫാരി ഇട്ട് വരുന്നില്ലേ? ആര് ബുഫാരി? ബുഫാരി ശരിക്കായിട്ട് ചോദിച്ചിട്ട് നിന്നു. അല്ല അതിന്റെ പാറി മാറിപ്പോവും. അതന്നെ നമുക്ക് പറയാനുള്ളൂ. അവിടെ പോയി നിൽക്കാൻ നോക്കണ്ട, പറഞ്ഞോ. വിചാരിച്ചത് മോനല്ല, മാതിരിയല്ല. തിന്നാൻ കുറച്ച് പ്രയാസം കേട്ടോ. പല്ലൊക്കെ വേണം. എനിക്ക് എന്ത് നിന്ന് കഴിഞ്ഞാൽ അപ്പം വെള്ളം കുടിക്കുന്ന ആളെ വേണം. എന്നാ വേണ്ടി വെള്ളം കുടിക്കാൻ അവസരം കിട്ടും. അങ്ങനെ ഞാൻ പറഞ്ഞ കേക്കില്ലേ? തേങ്ങ എടുക്കലും തേങ്ങ തേങ്ങ ഇതിന് അറിയില്ല. തിന്ന് കോൺസെൻട്രേഷൻ കളിയല്ലേ. ഓ മോള് കണ്ടിട്ട് മോളെ മുഴുത്തി പോലുണ്ട്. ഞാൻ തോക്കാൻ വേണ്ടിട്ട് എന്നോട് ഓരോന്നും പറയാം. അതായത് ഞാൻ തിന്നോണ്ടേ കോൺസെൻട്രേഷൻ പാമ്പ് പോയിരുന്നു. ഇതിനോട് ഒറ്റ ഓട്ടം തിരിച്ചറിയാനും മാത്രമല്ല കേൾക്കുന്നുള്ളൂ. കാരണം നല്ല ചെവിടെ അടുത്ത് ഇത് കഴിഞ്ഞിട്ടാ ഒന്നും പറഞ്ഞിട്ടോ. തട്ടു അതും കൂടി കുടുങ്ങി കുത്തിരിക്കാൻ ഞാൻ. ഇനി ഇതൊക്കെ തിന്ന് നിന്ന് ഉറങ്ങാൻ പറ്റുമെന്ന് അറിയില്ല. പറ്റോ ചോറ് വേണ്ട. അത് കൂടായി ഒന്ന് രണ്ട് മൂന്ന് നാല്. അപ്പൊ ഇനി മൂന്ന് ലൈസേ ഉള്ളൂ. അപ്പൊ ഞാൻ തന്നെ വിന്നർ.
ആടുന്ന് എത്തു വീണ കുടിക്കും. അതൊന്നും ഞാൻ തിന്നില്ല. നെത്ത് വീണല്ലേ എപ്പോഴത്തെ കേട്ടോ. എന്താണ് ഞാൻ ഓർക്കൂല. അപ്പൊ എന്റെ ഒന്ന് കുറയ്ക്കൂ. ഇന്ന് മന്താണ്, ഇത് വെജ മന്താണ്. മോളിന്റെ മൈന്ത് വിളിച്ചമ്മ. ഇത് അടിയൊന്നും പാടില്ല കേട്ടോ. ഞാൻ കേസ് കൊടുക്കൂ. അയോട് യൂട്യൂബ് കേസ് കൊടുക്കൂ. അങ്ങനെ അടിയും പിടിയൊന്നും പാടില്ല. അങ്ങനൊക്കെ അടിയും പിടിയൊക്കെ ഉണ്ട്. അയ്യോ എന്റെ പല്ല് പൊളിക്കുന്നു. എനിക്ക് പല്ല് സുഖം അത് കൂടി ഉണ്ടല്ലോ. ഹെൽപ്പിന് ആരെങ്കിലും വിളിക്കാൻ പറ്റോ? പല്ല് വേദന. ഹെൽപ്പിന് ആരെങ്കിലും വിളിക്കാൻ പറ്റോ? ആരെ വിളിക്കാൻ പറ്റൂല. എനിക്ക് പല്ല്, ഈ പല്ല് ഭയങ്കര വേദന. ഒരു കഫക്കെട്ട് വരുമെന്നെ പേടി. കൊച്ചു വെള്ളം കിട്ടിയില്ലെങ്കിൽ കുറച്ച് സ്പീഡ് വർക്ക് ചെയ്തിരുന്നെ. ഞാൻ തന്നെ വിന്നാവും. മഴ വന്നിട്ട് ഭയങ്കര ചൂട്. എനിക്കിത് ഭയങ്കര ഇഷ്ടമുള്ള സാധനമാണ്. ഇന്നത്തോടെ നിർത്തി. നമുക്ക് മഞ്ഞ വാങ്ങിയാ മതി. ഉള്ളോട് ഞാൻ പറഞ്ഞതാ മഞ്ഞ വേണ്ട ചോപ്പ് വാങ്ങാന്ന്. ആ ചെമ്പ് തോടെ വേദന. പെട്ടെന്ന് ഹോസ്പിറ്റലിൽ എത്തിക്കണമ്മാ. ഒരു ചെവിടെ വെക്കാൻ പോയി. പിന്നെ എടി ഇതേപോലെയാണ് ഒരു പെണ്ണ് വന്നിട്ട് ഇതിന്റെ ഫോം വിളിച്ചിട്ട് അവർക്ക് ചെവിടെ എന്തോ പറ്റിയില്ലേ. എന്തോ പറയണ്ടോ എനിക്ക് കേൾക്കുന്നു. പക്ഷെ എന്താണ്ടെന്ന് ഒഴിവാക്കോ. എന്താ മൊയിന്താണ് മൊയിന്ത്. പച്ച മഴയ്ക്ക് ചെവിടെ വേദന ആവുന്നുണ്ട്. പല്ല വേദന ആണെങ്കിൽ ഫസ്റ്റ് ഓളത്തുന്നല്ല പറയണേ. പക്ഷെ ഞാൻ എത്തും. അവിടെയാണ് എന്റെ വിജയം. ധീര 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 ആ വിജയമ്മ കിടണോ ഇതിലേക്ക്. തുണി എന്തോ കടിച്ചല്ലോ. അയ്യോ തണി വളയല്ലോ. ആദ്യം പല്ലൂരൊക്കെ എല്ലാരും ഇല്ലല്ലോ. ഞാൻ ഇങ്ങനെ പോകുന്നുണ്ട്. അമ്മാ എന്നെ പിടിച്ചോളി എന്നൊക്കെ വേണ്ടോ. ഓർമ്മ തല കറങ്ങുന്നുണ്ട്. എന്താ നിങ്ങളുടെ വിള നിങ്ങൾ പറഞ്ഞ 30 വർഷം ലക്ഷം വേണോ? 10 എണ്ണം വേണം. 30 വർഷത്തിനൊക്കെ ആണെങ്കിൽ ഒന്ന് ഒന്ന് പോലും തിന്നുണ്ടാവില്ല. ഇനിയിപ്പോ എനിക്ക് വെള്ളം കിട്ടണം. ഇതിന് ഞാൻ ഇവിടെ തോപ്പിച്ചാല് ഇതിന് ഇവിടെ ജയിച്ചിട്ടുണ്ടെങ്കിൽ എല്ലാത്തിനും ഇവിടെ ജയിച്ചു. കഴിഞ്ഞ വീഡിയോ, അതിൻ്റെ മുമ്പത്തെ വീഡിയോ, അതിന് രണ്ട് പ്രാങ്ക്. സോറി ഗൈസ്, ഞാൻ വിട്ടുകൊടുക്കില്ല. മാക്സിമം തിന്നുക. ആടി കളിക്കുന്ന കുഞ്ഞിലാവാന്ന് പറയുന്ന മാതിരി ഞാൻ ആടി ഇങ്ങനെ കളിക്കുന്നുണ്ട്. സോറി ആടി കളിക്ക, ചാടി കളിക്കില്ല കുഞ്ഞിരാമ. ആ എവിടെ നമ്മൾ പഠിച്ചോ? ചെവിടെ കാക്കാൻ ചെവി പൊത്തത്തിനോട് എവിടെ എന്നു ചോദിക്കില്ല. എന്ത് സുഖമാണ് ബിന്ദു. ആ ബിന്ദു അല്ല രമണി. രസമില്ല ബിങ്കോ. കുറ്റു വെള്ളം തരോ. എന്റെ അവശ്യത കണ്ടിട്ടൊക്കെ ആയിരിക്കും സങ്കടം തോന്നരുത്. എല്ലാവർക്കും ഇഷ്ടമായിരിക്കും. എല്ലാവരും ഇങ്ങനെ ഒന്നൊക്കെ ആയിരിക്കും എല്ലാവരും തിന്നാ. എല്ലാവരും ഇപ്പൊ വിചാരിക്കുന്നത് അത് ഈസിയെ തിന്നാൻ പറ്റുന്നു. ഒരിക്കലും ഇല്ല കേട്ടോ. നമുക്ക് രണ്ടെണ്ണം അല്ല ഒന്ന് ഫുള്ള് തിന്നാ തന്നെ.
ഒരുതാണ് അപ്പോൾ രണ്ടര മിനിറ്റ് മിനിമം തിന്നാ അതായത് ഒന്ന് രണ്ട് മൂന്ന് നാലാമത്തെ അപ്പോഴത്തേക്ക് നാവൊക്കെ എന്തോ ഒരു എന്തോ ആവാം ഇവിടെയൊക്കെ എന്തൊക്കെ ആവുന്നു ഇതൊക്കെ ഞാൻ ടി വിയൊക്കെ കണ്ടിരിക്കുമ്പോൾ ഇങ്ങനെ ഓരോന്നോരോന്നും ഇങ്ങനെ സ്ലോ തിന്നണ ഞാൻ ഒറ്റയ്ക്ക് തിന്നിട്ടില്ലേ വെള്ളത്തിന് ഭയങ്കര ദാഹം നാവൊക്കെ ഉണ്ട് എന്തോ ആക്കിയെടുക്കുന്നു തഴുത്താൽ ഇങ്ങനെ എന്തോ അമ്മക്ക് വേദന ചെറിയ വേദന അപ്പൊ ഇവളെ അവസ്ഥ എന്തായിരിക്കും അല്ലെങ്കിൽ ഓൾറെഡി അവൾക്ക് തൊണ്ടവേദനയും ചെറിയ വേദനയുണ്ട് അപ്പൊ ഇതും കൂടി തിന്നിട്ടുണ്ടെങ്കിൽ നല്ല രസം ഉണ്ടാവും സത്യമായിട്ട് അവൾക്ക് ചെവിടെ വെക്കാളുണ്ടാവില്ല നിക്കപ്പ മനസ്സിലായി അപ്പൊ എന്നെ പറ്റി എന്തെങ്കിലും കുറ്റം പറയണ്ടോ ഞാൻ ഈ വീഡിയോ നോക്കിയാൽ മനസ്സിലാവും കേട്ടോ എഡിറ്റ് ചെയ്യുന്ന ആള് ഞാനാണ് അപ്പൊ അങ്ങനെ കേൾക്കാൻ പറ്റും എഡിറ്റ് ചെയ്ത് ഞാനല്ലേ അപ്പൊ എനിക്ക് കേൾക്കാലോ അപ്പൊ ഇപ്പൊ പറഞ്ഞ കേക്കില്ല പക്ഷെ ഈ ചമച്ചോണ്ട് പറകി പറയുമ്പോ കേക്കുന്നില്ല അല്ലാണ്ട് ഞാൻ എന്ത് ചെവിട്ടിൽ ഹെഡ്സെറ്റ് വെക്കൂ എനിക്ക് ബുദ്ധി ഉണ്ടല്ലോ ഇവളമാരിയല്ല ഞാൻ ചെവിട്ടിൽ ഹെഡ്സെറ്റ് വെക്കൂ ആർക്കാ ബുദ്ധി മനസ്സിലാവും ആർക്കാ ബുദ്ധി ഉള്ളത് ഇപ്പൊ മനസ്സിലായിട്ടല്ല കേട്ടോ അയ്യോ അയ്യോ പണി പാളിയോ രാജം പാടിയൊരക്കാനാരുമില്ലല്ലോ തന്നെ ഒരു ആഗ്രഹം ലൈഫ് ചലഞ്ച് വെക്കണം വെക്കണോ ഇത് കണ്ട പോലും ഞാൻ അതിലത്തേക്ക് പോവില്ല മതിയായി പോയി അവിടെ വെറുത്ത് പോയി ഇഷ്ടപ്പെട്ട സാധനം ഇത് പച്ച കളർ മാത്രമേ ഞാൻ തിന്നാലോ പച്ച അല്ലത് ഇതിന്റെ പേരുണ്ട് നമ്മളെല്ലാരും പച്ച മഞ്ഞ കേരള പച്ച മീൻകാ എടുക്കോ പച്ചത് ക്രീമി ഓണിയൻ ആണ് അതുണ്ടോ ക്രീം ആൻഡ് ഓണിയൻ അങ്ങനെയാണ് പറയുന്നത് പൊട്ടാറ്റോ ക്രീം ആൻഡ് ഓണിയൻ അല്ല ക്രീം ആൻഡ് ഓണിയൻ എന്ന് പറഞ്ഞാലും മതി ഇത് പൊട്ടാറ്റോ ചിപ്സ് ആണ് ഇങ്ങനെ ആരും പറയില്ല അത് ആ പച്ച അങ്ങോട്ട് ഇരിക്കും ഇങ്ങോട്ട് ഇങ്ങോട്ട് അങ്ങനെയാണ് നമ്മൾ അന്ന് പറഞ്ഞത് അങ്ങനെ തന്നെ കേട്ടോ നമ്മളെ പോലെ വിവരമില്ലാത്ത അങ്ങനെ പറയാം ഇതെന്താ ഓരാൻ കഴിഞ്ഞ പറമ്പ് ഞാൻ കുറ്റടിച്ചില്ല കേട്ടോ ഒന്ന് രണ്ട് മൂന്ന് നാലേ നാലേ അഞ്ചാമത്തെ പൊളിക്കാൻ പോവാണ് ഞാൻ അഞ്ചാമത്തെ പൊളിക്കുകയാണ് അയ്യോ ആവുന്നു നാല് കഴിഞ്ഞ് പോവില്ല ഇവളെ പൊട്ടിച്ച് തിട്ടിട്ടാണല്ലോ തിന്നില്ല തിന്നാലോ വെയിറ്റാക്ക് ഫുൾ ടൈമല്ലോ മാങ്ങിത്തിരി വെള്ളം തോറ്റോ 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 ഇല്ല തോറ്റില്ല നേരത്തെ തിന്നു ഞാൻ നിർത്തി തോറ്റോ തോറ്റ് തോറ്റില്ലല്ലോ ഇത് തോറ്റോ തോറ്റ് മുഖത്ത് നോക്കി പറയാം എന്നാലും എനിക്ക് മനസ്സിലാവുള്ളു തോറ്റോ തോറ്റ അപ്പോൾ തോറ്റ് അപ്പോ തിന്നായിട്ട് എനിക്ക് പറയാൻ പറ്റില്ല സ്ഥലം ഇങ്ങനെ പോവുണ്ട് അയ്യോ ഇതില് വിന്നായത് ഞാൻ ഞാനാണ് ഇതില് വിന്നായത് ഞാൻ അഞ്ച് ബിങ്കോ എടുത്തു അവള് നാലെണ്ണം എടുത്തിട്ടോളും അപ്പോൾ ഇങ്ങോട്ട് തിന്നാൻ പറ്റൂല അവള് കിറ്റ് എഴുതുന്ന പറഞ്ഞു അപ്പൊ ഞാനാണ് ഇനി ഇതാ വിന്നായത് ഇപ്പൊ കുറച്ച് കളയും നാലാണല്ലോ ഇപ്പൊ വിന്നാണോ എന്താണ് ഇന്നേരെ ഇത് എന്താണ് ഇത് വയ്യ ഇത് എന്തിനാന്നോ ഏ എന്തേലും പറയോ ഒരു പഞ്ചിലില്ലേനും ഒരു പറഞ്ഞോക്കില്ലേനോ എന്താണ് ആല് കത്തുന്നത് അണയാനുള്ള തീയാണോ എന്താ 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 പറഞ്ഞേ ഇമ്മ എന്തേലും ആള് കത്തുമ്പോ ആ ആളിങ്ങനെ കത്തുന്നുണ്ട് ഓള് ഓളിപ്പോ കൊറേ വീഡിയോ ഇന്നെ രണ്ട് പ്രാങ്ക് ചെയ്ത് ഓളിങ്ങനെ വിന്ന ചെയ്തുകൊണ്ട് അതെ അണയാനുള്ള തീയാണ് ആ കൊറച്ചിങ്ങനെ കത്തിക്കോട്ടെ ലാസ്റ്റ് നമ്മള് വെള്ളം അടിക്കുമ്പോ തൈനത്താൽ എങ്ങനെ മനസ്സിലായി എനിക്ക് കൊറേ ഒക്കെ ഞാൻ ഇതാവുന്നുണ്ട് അപ്പൊ അപ്പൊ നമ്മളെ ഈ ഗെയിം ചലഞ്ച് ഇങ്ങനെ ഇഷ്ടമായി എന്നാണ് വിചാരിക്കുന്നത് അപ്പൊ വിങ്കോ ഒക്കെ ഒന്ന്
കുറെ ഒക്കെ ഒന്ന് തിന്നു നോക്കണം. അപ്പൊ ഇങ്ങനെ കറി ഇതിന്റെ ബുദ്ധിമുട്ട് എന്താ നിങ്ങൾ ഇത് വിചാരിക്കും. കുട്ടികൾക്ക് അങ്ങനെ കൊടുക്കരുതെന്ന് പറയണ വെറുതെ അല്ല. തിന്നാറ്റില്ലേ, തൊണ്ടക്കൊക്കെ ഭയങ്കര വേദന ഉണ്ട്. ഒന്നത്തെ കഫക്കെട്ടും തൊടാതിനൊക്കെ ഉണ്ടായതിനെ കൊണ്ട് ഞാൻ തിന്നതാണ്. ഇന്നത്തെ എനിക്ക് തയ്ക്കാൻ പറ്റില്ല. അപ്പൊ ഇപ്പൊ നിങ്ങൾക്ക് ഇത് ഇഷ്ടപ്പെട്ടു എന്നാണ് വിചാരിക്കുന്നത്. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കില് ഓക്കെ, നിങ്ങളെല്ലാം ലൈക്ക് ചെയ്യണം. എന്നിപ്പോ എന്താ, ഇപ്പോ നെക്സ്റ്റ് വീഡിയോയിൽ നമ്മൾ പുതിയൊരു ചലഞ്ച് ആയിട്ട് വരും, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ആയിട്ട് ഞങ്ങൾ വരും. അപ്പൊ അതുവരേക്കും ബൈ ബൈ.